എല്ലാവർക്കും ഹായ്. നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഡോക്ടർ ലോയറിന്റെ എപ്പിസോഡ് 2 ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത് വന്നിട്ട് നമ്മുടെ ഹീറോയോട് ചേമാൻ വിളിച്ചിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്നിടത്താണ് അവസാനിക്കുന്നത്. അപ്പം നമ്മളെ ഹീറോ ചോദിക്കുന്നുണ്ട് എവിടുന്ന് ഹാർട്ട് എവിടുന്ന് കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് സെക്കൻഡ് എപ്പിസോഡും വരുന്നത്. അപ്പോൾ ആ എപ്പിസോഡിൽ നമ്മളെ ചേമാൻ പറയുകയാണ് ഈ ഹാർട്ട് വന്നിട്ട് ആക്സിഡൻറ്റിൽ വന്നിട്ട് ഒരാളുടെ ഹാർട്ടാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേരൻസിനെ, ആ ആക്സിഡൻറ്റ് വന്ന ആളുടെ പേരൻസിനെ ഈ വിവരം അറിയിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ ഹീറോയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഹീറോ പറയാൻ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മളെ ചേമാൻ പറയുകയാണ് അത് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സർജറി ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പം നമ്മളെ ഹീറോയെ നിർബന്ധിക്കുകയാണ് ചെയ്യാനായിട്ട്. അപ്പം ഹീറോ പറയുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, ഈ സർജറി തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് നമ്മുടെ ഈ പേഷ്യൻ്റ് ഇല്ലേ ആക്സിഡൻ്റ് ആയി വന്ന പേഷ്യൻ്റ് വീട്ടിൽ ഈ വിവരം ഇൻഫോം ചെയ്തിരിക്കണമെന്ന് വാക്ക് തരണമെന്ന് നമ്മുടെ ഹീറോ പറയുകയാണ്. അപ്പം നമ്മുടെ ചേമാൻ പറയുന്നു ഓക്കെ ഞാനത് ചെയ്യാമെന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ ഭയങ്കര ക്രിട്ടിക്കലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോ അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ട് സക്സസ് ആവുകയാണ് നമ്മുടെ ഓപ്പറേഷൻ. അപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഹീറോ ഭയങ്കര ടയേർഡായിട്ട് ആളുടെ റൂമിൽ പോവുകയാണ്. റൂമിൽ പോയതിന് ശേഷം ആൾക്ക് വല്ലാതെ വരെയും ആൾ പെട്ടെന്ന് ബോധം കിട്ടാനൊക്കെ വീഴുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയുടെ മോൻ്റെ നേഴ്സ് രാവിലെ വന്നതിന് ശേഷം ഹീറോയെ ഭയങ്കരമായിട്ട് ഫോൺ ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ ഹീറോ ഇതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, കാരണം ആൾ ബോധം കെട്ട് കിടക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ആൾ എണീറ്റ് നോക്കുമ്പം കുറേ കോൾ വന്നേക്കുന്നു, മെസ്സേജ് വന്നേക്കുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ നേഴ്സിനെ വിളിക്കുമ്പോഴത്തേക്ക് ഹീറോ എടുത്ത് ആൾ പറയുകയാണ് കുട്ടിക്ക് സുഖമില്ലാതായിരിക്കുകയാണ്, ഹാർട്ട് ബീറ്റൊക്കെ കുറഞ്ഞ് വളരെ ഇതായിട്ട് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് വന്നേക്കുകയാണെന്നുള്ള കാര്യം പറയണം. അപ്പോൾ നമ്മൾ ഹീറോ അവിടെ കൂടി എത്തേക്ക് ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള ഡോക്ടർമാരെല്ലാം നമ്മളെ ഹീറോയെ കണ്ട് പറയാണ് മരിച്ചെന്നാണ് തോന്നുന്നത്, ഹാർട്ട് ബീറ്റ് ഒന്നും ഇല്ല, ആൾ മരിച്ചു, അങ്ങനെ ഒരു ഇത് വരും. അപ്പോഴാണ് നമ്മൾ ഹീറോയിൻ ഇത് കേട്ടുകൊണ്ട് വരികയും ഹീറോയിനൊക്കെ ഭയങ്കര സങ്കടം ആവുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഹീറോയിനൊക്കെ ചോദിക്കുകയാണ് ഇത് നിങ്ങൾ കെയർഫുള്ളായിട്ടല്ലേ ചെയ്തത് എന്നുള്ള കാര്യം. അപ്പോൾ വളരെ സേഫായിട്ട് തന്നെ ചെയ്തെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ കരഞ്ഞിട്ട് ഇവരവസാനം നമ്മുടെ ഈ ഡെത്ത് കൺഫേം ചെയ്യുകയാണ്, ഇങ്ങനെ ഒരാൾ മരിച്ചെന്നുള്ള കാര്യം കൺഫേം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടറോടെ തനിച്ചിരിക്കുമ്പം നമ്മുടെ ഡോക്ടറെ കാണാൻ ആ നേഴ്സ് വരികയാണ്. അന്നേരം നേഴ്സ് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളെ രാത്രിയൊക്കെ എത്ര വട്ടം വിളിച്ചു, ഡോക്ടർ എവിടെ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവസാനം ലാസ്റ്റ് പിന്നെ ഞാൻ ചേമാനോട് ചെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ ചേമാന് വലിയ നല്ല എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഡോക്ടേഴ്സിനെയാണ് അവിടെ അപ്പോയിൻ്റ് ചെയ്തത്. ഓക്കെ, അപ്പം നൈറ്റ് ഡ്യൂട്ടി നീ അല്ലായിരുന്നു, അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മുടെ ഹീറോ നമ്മുടെ നേഴ്സിനോട് ചോദിക്കുകയാണ്. അപ്പോൾ നേഴ്സ് പറയാണ് നൈറ്റ് ഡ്യൂട്ടി വന്നിട്ട് എനിക്കൊരു VIP റൂമിൽ ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല, രാവിലെ വന്നപ്പോഴാണ് ഇത് അറിയുന്നത് എന്നുള്ള കാര്യം കൂടെ പറയുകയാണ്. അപ്പം നമ്മുടെ ഹീറോ ഇരുന്ന് ആലോചിക്കുകയാണ് നമ്മുടെ ചേമാൻ എല്ലാവരെയും എല്ലാ ഡോക്ടേഴ്സും എവിടെ അറസ്റ്റ് എടുക്കുന്നത് എന്നുള്ള ഇതൊക്കെ അറിയുന്നത്, എന്നിട്ട് എന്തുകൊണ്ടാണ് എന്നെ ഇത് വന്ന് അറിയിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഹീറോയ്ക്ക് ചെറിയ ഡൗട്ടൊക്കെ വന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഒരു ഡോക്ടർ വന്നിട്ട് ചോദിക്കുകയാണ് നമ്മുടെ ഈ അവൻ്റെ കണ്ണും ബാക്കി ഓർഗൻസും ഒക്കെ ഡൊണേറ്റ് ചെയ്യാനായിട്ടൊരു സൈൻ ചെയ്യണം എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഹീറോ വന്നിട്ട് പറയുകയാണ് വേണ്ട ചെയ്യേണ്ട, ഇതൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നു. അവിടെ അപ്പം നമ്മുടെ ചെയർമാൻ എത്തിയിട്ട് ആ ചെയർമാനും പറയുകയാണെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്താം എന്നുള്ള കാര്യം പറയുകയാണ്. അവരിപ്പോൾ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ നമ്മളെ ഹീറോയെ കാണാത്തതാണ്. എന്നിട്ട് പറയുകയാണ് ഈ സർജറി ടൈമിൽ ഹാർട്ടിന് എന്തോ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്, അതാണ് ഈ മരണ കാരണം എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോഴത്തേക്ക് ഹീറോ പറയുകയാണില്ല അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല, കാരണം നല്ല സക്സസ്ഫുള്ളായിട്ടാണ് സർജറി നടന്നിരിക്കുന്നത്, കുറച്ച് ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു പോലെങ്കിലും പക്ഷേ നമ്മളെ സർജറി ലാസ്റ്റ് വളരെ സക്സസ്ഫുള്ളായിരുന്നു എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നമ്മൾ ഡോക്ടർ പറയും അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഈ റിപ്പോർട്ടിലുള്ള കാര്യം അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഉള്ള റിപ്പോർട്ടാണ് നിങ്ങളോട് പറഞ്ഞത് എന്നുള്ള കാര്യം പറയുകയാണ്. അങ്ങനെ ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ് ഹീറോയുടെ മോന് ഇപ്പം അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ഹാർട്ട് അല്ല ഉള്ള കാര്യമെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഈ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടും എല്ലാം അന്വേഷിക്കാനായിട്ട് ഒരു ലേഡിയുടെടുത്തേക്ക് നമ്മളെ ഹീറോ പോകുമ്പം അവർ ആ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും നമ്മളെ ഹീറോയ്ക്ക് കൊടുക്കുന്നില്ല. ഈ ഒരു കാര്യം കൂടെ ആയപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി മോൻ്റെ ഹാർട്ട് വന്നിട്ടാണ് ആ VIPക്ക് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുകയാണ്. അങ്ങനെ ആ ഹീറോ നമ്മളെ VIPയെ കാണാനായിട്ട് പോകണം, ഇത് ആരാണെന്നുള്ള കാര്യം അറിയാനായിട്ട് പോവുകയാണ്. ഇതേ സമയത്ത് ആൾ വന്നിട്ട് ആ റൂം തുറക്കാനായിട്ട് ആളുടെ ID യൂസ് ചെയ്യുമ്പോൾ അതൊന്നും വർക്കാവുന്നില്ല. അങ്ങനെ നമ്മുടെ ആ നേഴ്സ് ഇല്ലേ, നേഴ്സ് വന്നിട്ട് പറയുകയാണ് സാറിന് ഇവിടുന്ന് പറഞ്ഞു വിട്ട് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ പറയുകയാണ്. അങ്ങനെ നേഴ്സിൻ്റെ ID ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡോക്ടർ വന്നിട്ട് VIPയെ കാണാനായിട്ട് പോവുകയാണ്. VIPയുടെ അവിടെ എത്തുമ്പോഴത്തേക്ക് കുറേ
ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഡോക്ടറിനെ കാണുമ്പോഴത്തേക്ക് ഗാർഡ്സ് എല്ലാം കൂടെ വരികയാണ്. അങ്ങനെ ഡോക്ടർ എങ്ങനെയെങ്കിലും വി ഐ പി കാണുമെന്നും പറഞ്ഞിട്ട് പോവുകയാണ്. നമ്മുടെ ആ കൂടെ വന്ന നേഴ്സ് വന്നിട്ട് ഗേർഡ്സിനെയൊക്കെ അടിക്കാൻ ഒരുങ്ങുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് വി ഐ പി കാണാനായിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫുള്ള് ആൾക്ക് സേഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കാണ്. അങ്ങനെ ആൾ അവിടെയുള്ള ഗ്ലാസ്സൊക്കെ തള്ളി പൊളിക്കുകയൊക്കെ ചെയ്തിട്ട് അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഷീൽഡ് അവിടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ അടിച്ചിട്ടൊന്നും പൊട്ടുന്നില്ല. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയും വി ഐ പി കാണണം, ആ വി ഐ പി ആരാന്ന് അറിയണം എന്നുള്ള ഇതിൽ അതൊക്കെ അടിക്കാൻ നോക്കും. പക്ഷെ അതൊന്നും പൊട്ടുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഗാർഡ്സ് വന്നിട്ട് നമ്മളെ ഡോക്ടറിനെ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അവർ ഡോക്ടറിനെ കൊണ്ടുവന്നിട്ട് ഒരു ലോയറിൻ്റെ അടുത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ ലോയർ വന്നിട്ട് ഡോക്ടറിൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ ഇതൊന്നും നോക്കാണ്ട് തന്നെ ലോയർ നമ്മൾ ഡോക്ടറിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു കുട്ടിയെ കൊന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. എന്നിട്ട് നമ്മളെ ഡോക്ടറിനടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ നേരെയുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യാണ്ടല്ലേ നിങ്ങളെ കുഞ്ഞിനെ കൊന്നതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ ഡോക്ടർ പറയുകയാണ്, ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മെത്തേഡ് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ആ കുട്ടിയുടെ മരണത്തിന് കാരണം ഞാനല്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ ഡോക്ടർ പറയുന്നതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. അവസാനം ഡോക്ടറിനെ ജയിലിലാക്കാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം ഈ ഒരു സീൻ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡോക്ടറിൻ്റെ മോൻ്റെ ബോഡി ദഹിപ്പിക്കുന്ന ഒരു സീനും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് വായൊട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത സീനിൽ വന്നിട്ട് ഹീറോയുടെ ട്രയലാണ്. അപ്പം ഹീറോയുടെ ലോയർ വന്ന് ചോദിക്കുകയാണ്, തന്നെ അതിൽ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഹീറോ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട് വരികയാണ്. ഫ്രണ്ട് വന്നിട്ട് പക്ഷേ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. ഫ്രണ്ട് വന്ന് പറയുകയാണ്, ഡിഫിക്കൽട്ടായിട്ടുള്ള മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യരുതെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, പക്ഷേ അതൊന്നും ഡോക്ടർ കേട്ടില്ല, അതുകൊണ്ടാണ് സർജറി ഫെയിലായത്, അതാണ് ആ കുട്ടി മരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ഇതങ്ങനെ ബാക്കിയുള്ളവരെല്ലാം വന്ന് നമ്മുടെ ഹീറോയ്ക്ക് എഗൻസ്റ്റായിട്ടാണ് പറയുന്നത്. ഇതേ സമയത്ത് തന്നെ ഹീറോയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ്. ഹീറോ കൈക്കൂലി വാങ്ങിച്ചു എന്ന പേരിലാണ് അവർ റെയ്ഡ് ചെയ്യാനെത്തിയിരിക്കുന്നത്. അങ്ങനെ അവരവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ക്യാഷൊക്കെ കിട്ടും. അപ്പോൾ ഈ ക്യാഷ് വന്ന എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ അമ്മയ്ക്കിതൊന്നും അറിയില്ലല്ലോ. അമ്മ വളരെ വിഷമിച്ചിരിക്കുകയാണ്. അമ്മ അയ്യോ എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, അല്ലെങ്കിൽ എൻ്റെ മോൻ കൈക്കൂലി വാങ്ങിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് വളരെ വിഷമിച്ചിട്ട് അവിടെ വല്ലാണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹീറോ ജയിലിൽ ഇരിക്കുന്നതായിട്ടാണ് അടുത്തത് കാണിക്കുന്നത്. അവിടെ ഒരു ഗ്യാങ് വരികയാണ്. ആ ഗ്യാങ്ങിൽ ഒരാൾ വന്ന് പറയുകയാണ്, ഞങ്ങളെ കൂട്ടിൽ ഒരാളുടെ കാല് വയ്യാ, നീ ഒന്ന് വന്ന് നോക്കണം എന്നുള്ള കാര്യം പറയണം. അപ്പം നമ്മൾ ഹീറോ പറയും, പറ്റത്തില്ല, നീ ഇപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസ് വല്ലതും പറ എന്ന് പറയും. അപ്പം പറ്റത്തില്ല, ഞങ്ങളുള്ളിടത്തോളം കാലം നീ ഞങ്ങൾ പറയുന്ന കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മളെ ഹീറോയെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഹീറോ പേഷ്യൻ്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞ് ചെന്ന് ഒരു റൂമിലേക്ക് കയറുകയാണ്. ആ റൂമിൽ ചെല്ലുമ്പോഴേ നമ്മളെ ഹീറോയെ കെട്ടിയിട്ട് ഇവരെ അടിക്കാനൊക്കെ തുടങ്ങുകയാണ്. ഇതും നമ്മുടെ ആ ചേമാൻ്റെ പരിപാടി തന്നെയാണ്. അങ്ങനെ ഹീറോയെ കാണാനായിട്ട് ചെയർമാൻ ജയിലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഹീറോ ജയിലിൽ ചെയർമാനെ കണ്ടോണ്ട് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നീ അല്ലേ എൻ്റെ മോൻ്റെ ഹാർട്ട് ആ വി ഐ പിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ചെയർമാൻ പറയുകയാണ്, അത് എന്തേ നിനക്കിത് വെളിയിൽ പറയാൻ തോന്നുന്നുണ്ടോ, നീ പറഞ്ഞോ, പക്ഷെ ആര് വിശ്വസിക്കാനാണ് എന്നുള്ള കാര്യം ചെയർമാൻ ചോദിക്കുമ്പോഴത്തേക്ക് പറയും. നമ്മളെ ഹീറോ പറയുവാണ്, നീ എന്നെ പേടിക്കുന്നു, അതുകൊണ്ടാണ് നീ എന്നെ ഈ ജയിലാക്കിയത്, ഞാൻ സത്യം വെളിയിൽ പറയും എന്നുള്ള പേടി നിനക്കുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് പറയുകയാണ്, ഓഹോ നിന്നെ ഞാൻ പേടിക്കുന്നോ, ഇപ്പം നിൻ്റെ വീട്ടിലൊരു റെയ്ഡൊക്കെ നടന്നതേ ഉള്ളൂ, നിൻ്റെ വീട്ടിൽ നിന്ന് ക്യാഷൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ്, അവർ നിന്നെ കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിച്ചിരിക്കുകയാണ്, പിന്നെ നിനക്ക് ഇനിയും സത്യം പറയാൻ തോന്നുവാണെങ്കിൽ നിൻ്റെ അമ്മയെ ഞാൻ കൊല്ലും എന്നുള്ള കാര്യം പറഞ്ഞ് നമ്മളെ ഹീറോയെ ചെയർമാൻ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പം ചെയർമാനെ ഈ വാക്കെല്ലാം കേട്ട് നമ്മളെ ഹീറോ വല്ലാണ്ട് ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഹീറോ അടുത്തേക്ക് വന്ന് ചെയർമാൻ പറയുകയാണ്, ഇപ്പം നീയാണ് ഭയപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചെയർമാൻ ജയിലിൽ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഹീറോ ആണെങ്കിൽ അന്ന് മോന് കൊടുത്ത വാക്കും പിന്നെ ഹീറോയിനോട് ഒക്കെ വാക്ക് കൊടുത്തായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായാലും സക്സസ്ഫുൾ ആയിരിക്കും സർജറി എന്നുള്ള പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഭയങ്കരമായിട്ട് വാവിട്ട് കരയാണ്. ഹീറോ അങ്ങനെ ആലോചിക്കുവാണ്, ഇനി എന്തായാലും സത്യം പറയാൻ പറ്റത്തില്ല, സത്യം വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ അമ്മയുടെ ജീവൻ ആപത്താണ് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അടുത്ത സീൻ വന്നിട്ട് കോർട്ടിൽ ട്രയൽ നടക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ വന്നിട്ട് പറയുകയാണ്, ഞാനങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു മെത്തേഡ് യൂസ് ചെയ്തു, അതുകൊണ്ടാണ് ആ സർജറി ഫെയിലായത്, ഞാൻ എൻ്റെ കുറ്റം സമ്മതിക്കുക എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹീറോയിൻ ഭയങ്കര ഷോക്കായിട്ടിരിക്കുക, കാരണം ഹീറോയിൻ അത് വളരെ സക്സസ് ആയിട്ട് ഞാൻ ചെയ്തതെല്ലാം കറക്റ്റാണ് അങ്ങനെയൊക്കെ ഹീറോയിനോട് പറഞ്ഞതല്ലേ, പക്ഷേ ഇത് എന്താ പെട്ടെന്ന് ഇങ്ങനെ മാറ്റി പറയുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഹീറോയിൻ കണ്ണുതള്ളിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ജഡ്ജി പറയുകയാണ്, സത്യം പറഞ്ഞതുകൊണ്ട് ശിക്ഷ 2 വർഷത്തെ
ഫേക്കാക്കി കുറച്ചേക്കുവാണെന്ന് പറയുകയാണ്. അങ്ങനെ ഹീറോ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഹീറോയിൻ പുറകെ ചെന്നിട്ട് വളരെ വിഷമത്തിൽ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളന്ന് എന്നോട് പറഞ്ഞതല്ലേ നല്ല സക്സസ്ഫുള്ളാണ് സർജറി എല്ലാം, ഞാൻ നല്ല ക്ലിയർ ആയിട്ടാണ് ചെയ്തത് എല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ ഇങ്ങനെ മാറ്റി പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പം അതെ, ഞാനാണ് ഇത് ചെയ്തത്, എൻ്റെ മിസ്റ്റേക്ക് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇനി ഈ റിലേഷൻഷിപ്പ് നമ്മൾ തുടരില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് ഹീറോ അങ്ങ് പോവുകയാണ്. ഹീറോ പറയുന്നതെല്ലാം കേട്ടിട്ട് ഹീറോയിനാണെങ്കിൽ വളരെ വിഷമത്തിൽ പറയാണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം എന്നെ ഇട്ടിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് കരയുമ്പോഴത്തേക്കും നമ്മളെ ഹീറോ ഇതൊന്നും മൈൻഡാക്കാതെ നടന്ന് പോകുന്നു. അടുത്ത സീനിൽ നമ്മളെ വി ഐ പിയുടെ കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വി ഐ പിയുടെ അടുത്ത് ആ ചെയർമാൻ പറയുകയാണ് നിങ്ങളിപ്പം ഓക്കെ ആണ്, അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. ഇതോടെ തന്നെ ഈ ഒരു 5 years മുന്നുള്ള സ്റ്റോറിയെ കാണിക്കുന്നെങ്കിൽ ഇപ്പം നമ്മൾ ദാണ്ട പ്രസൻറ്റ് ടൈമിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഹീറോ ജയിലിൽ നിന്നൊക്കെ തിരിച്ചെത്തിയിരിക്കുകയാണ് ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട്. ആളിപ്പം ലോയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടില്ലേ കുട്ടിയെ കൊന്ന ആൾ, അപ്പോൾ അയാൾ നമ്മുടെ ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ആ ആൾ അവിടെ ട്രയൽ നടക്കുമ്പോൾ കുഴഞ്ഞൊക്കെ വീഴില്ലേ, അപ്പോൾ ആ കുഴഞ്ഞ് വീഴുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ലോയർ അതായത് നമ്മുടെ ഹീറോ വരികയാണ്. അപ്പോൾ ആ ഹീറോയെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഹീറോയിൻ അറിയില്ല നമ്മൾ ഈ ഹീറോ ഒരു ലോയറാണെന്നുള്ള കാര്യം, ആൾ ഡോക്ടറാണെന്നുള്ള കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഹീറോയിൻ ഇങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹീറോയെ കണ്ടിട്ട് ഹീറോയിൻ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുന്നിടത്താണ് നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ സ്റ്റോറി പറച്ചിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.